സ്വർണ്ണക്കടത്ത് കേസിൽ ഒരു തവണ ഹാജരാകുന്നതിന് കപിൽ സിബലിന് കേരളം നൽകുന്ന ഫീസ് 15.5 ലക്ഷം രൂപയാണ്. ഇഡിയുടെ ട്രാൻസ്ഫർ ഹർജിയിൽ ഹാജരാകുന്നതിനാണ് സിബലിന് ഈ ഫീസ് നൽകുന്നത്. ബി ബാലഗോപാലുണ്ട് വിവരങ്ങൾ നൽകാൻ. ബാലു, അല്പം അത്ഭുതം തോന്നുന്നുണ്ട്, കാരണം ഇത്ര വലിയ തുക ആണ്, എന്തായാലും അത്തരം സിറ്റിങ്ങുകളിലൊക്കെ ഇത്തരം വലിയ തുക തന്നെയാണ് വാങ്ങിക്കുന്നത് സിബൽ. പക്ഷേ എത്ര രൂപ ഇതിനോടകം കപിൽ സിബലിന് ഈ കേസുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട്, ഇത്ര സിറ്റിങ്ങുകൾ നടന്നിട്ടുണ്ട്, എന്താണ് ബാലു മനസ്സിലാക്കുന്നത്? പ്രതീക്ഷ, ഈ 10-ാം തീയതി, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു തവണ മാത്രമാണ് ഇതുവരെ കപിൽ സിബൽ സുപ്രീം കോടതിയിൽ ഹാജരായത്, സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായത്. അന്ന് ഹാജരായതിന് നൽകുന്നതിനുള്ള പണം, അതായത് 15.5 ലക്ഷം രൂപയുടെ ആണ് അദ്ദേഹം സംസ്ഥാന സർക്കാരിനോട് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ തുക നൽകുന്നതിനുള്ള ഉത്തരവ് സംസ്ഥാന നിയമ സെക്രട്ടറി വി ഹരിനായർ ഇപ്പോൾ പുറത്തിറക്കുകയും ചെയ്തിരിക്കുന്നത്. അതായത് ഇനി ഈ കേസിൽ ഹാജരാകുമ്പോൾ കപിൽ സിബലിന് ഓരോ തവണ ഹാജരാകുമ്പോഴും 15.5 ലക്ഷം രൂപ വീതം നൽകുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു കേസാണ് ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ. അതായത് കേസിൻ്റെ നടപടികൾ, വിചാരണ കേരളത്തിൽ നിന്ന് ബംഗളൂരുവിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിലാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടി കപിൽ സിബൽ ഹാജരാകുന്നത്. ഈ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ 15.5 ലക്ഷം രൂപ 10-ാം തീയതി ഹാജരായതിന് കൈമാറുന്നതിനുള്ള ഉത്തരവാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സ്വീകരിക്കുവാൻ അഡ്വക്കേറ്റ് ജനറലിനോട് നിയമ സെക്രട്ടറി ഈ ഉത്തരവിൽ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. 1978 കേരള KGLO റൂൾസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്ര ഈ ഫീസ് നൽകുന്നതിനുള്ള ഉത്തരവ് സംസ്ഥാന നിയമ സെക്രട്ടറി ഇപ്പോൾ പുറത്തിറക്കുകയും ചെയ്തിരിക്കുന്നത്. ബാലു, സംസ്ഥാന സർക്കാരിനെയും സംസ്ഥാന സർക്കാരിൻ്റെ, അതായത് മുഖ്യമന്ത്രിയുടെ നടപടിക്രമങ്ങളെയും ഒക്കെ തന്നെ ചോദ്യം ചെയ്ത് പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടാണ് ED കോടതിയെ ഈ സത്യവാങ്മൂലമൊക്കെ അല്ലെങ്കിൽ കോടതിയിൽ ഈ നിലപാടുകളൊക്കെ സ്വീകരിക്കുക. അങ്ങനെ ഒരു കേസിലാണ് നമ്മുടെ ഖജനാവിൽ നിന്നും ഇത്രയേറെ തുക ചെലവഴിക്കപ്പെടുന്നത്. മാത്രമല്ല ഒറ്റ സിറ്റിങ്ങിൽ എന്തായാലും തീരുമില്ല, ഇനിയും സിറ്റിങ്ങുകൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം. അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ തുകയുടെ പരിധി ഉയർന്നേക്കില്ലേ? അതുകൊണ്ട് അല്പം അസ്വാഭാവികതയോട് അല്ലെങ്കിൽ ആശങ്കയോടുകൂടി തന്നെ ഈ വിഷയത്തെ സമീപിക്കേണ്ടേ ബാലു? വളരെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് ഈ കേസിലെ നടപടികൾ. അതുകൊണ്ടാണ് ഈ കേസിൽ കക്ഷി കൂടി അല്ലാതിരുന്നിട്ട് പോലും കക്ഷി ചേർക്കുന്നതിനുള്ള ഒരു അപേക്ഷയുമായി സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത്. തുടർന്നാണ് സുപ്രീം കോടതി ഈ കക്ഷി ചേരുവാൻ വേണ്ടി സംസ്ഥാന സർക്കാരിന് അനുമതി നൽകുകയും ചെയ്തിരിക്കുന്നത്. ഇതിനു ശേഷമാണ്, അതായത് സംസ്ഥാന സർക്കാരിൻ്റെ കക്ഷി ചേരൽ അപേക്ഷ പരിഗണിച്ചിരുന്ന ഒക്ടോബർ 10 കപിൽ സിബൽ, സീനിയർ അഭിഭാഷകൻ കപിൽ സിബൽ കേരളത്തിന് വേണ്ടി ഈ കേസിൽ സുപ്രീം കോടതിയിൽ ഹാജരായിരുന്നത്. അന്ന് മാത്രമായിരുന്നു വിശദമായ ഒരു വാദം കേൾക്കൽ നടന്നിരുന്നത്. തുടർന്ന് ആ ഹർജികൾ പരിഗണിക്കുന്നത് ഒക്ടോബർ 3 മാറ്റിയിരുന്നുവെങ്കിലും അന്ന് അത് വാദം കേൾക്കൽ നടന്നിരുന്നില്ല, സിബൽ അന്ന് ഹാജരാകുകയും ചെയ്തിരുന്നില്ല. പക്ഷേ നവംബർ 3 ഈ ഹർജി വീണ്ടും പരിഗണിക്കുമ്പോൾ കപിൽ സിബൽ തന്നെയായിരിക്കും സംസ്ഥാന സർക്കാരിന് വേണ്ടി വീണ്ടും ഹാജരാകുന്നത്. ED കേസുകളിൽ വളരെ ഒരു പ്രാവീണ്യമുള്ള ഒരു അഭിഭാഷകൻ കൂടിയാണ് കപിൽ സിബൽ. ഈ സാഹചര്യത്തിലാണ് ഈ ഉയർന്ന ഫീസ് നൽകിക്കൊണ്ട് കപിൽ സിബലിനെ ഈ കേസിൽ ഹാജരാക്കുന്നതിന് വേണ്ടി ഇപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നതും. സംസ്ഥാന ഖജനാവിൽ നിന്ന് ഓരോ തവണ ഹാജരാകുമ്പോൾ 15.5 ലക്ഷം രൂപ ഫീസ് ഇനത്തിൽ നൽകുവാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നു.